വ്യക്തിക്കൊരു ഘടനയുണ്ട്. അവൻ്റെ ജാഗ്രത സ്വപ്നം സുഷുപ്തി, ഇത് മനസ്സിലാക്കുക വളരെ രസകരമാണ്. ഞാൻ ഉറക്കത്തിലേക്ക് പോകാനായി പോയി കിടക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഞാൻ കട്ടിലേ കിടക്കുന്നത് ജാഗ്രതയിലാണ്. ഇപ്പോൾ എനിക്ക് നാഴികമണി കാണാം, അടുക്ക കൂടെ നടന്നു പോകുന്നവരെ കാണാം, മറ്റുള്ളവരെ കാണാം, ഇങ്ങനെ കാണാം. അപ്പം ഞാൻ ഓരോന്നും വിശേഷമായി അറിയുന്ന അറിവിലാണ്. എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ഇതിനെയെല്ലാം വിശേഷവിധിയായി തൊട്ടറിയുന്ന അറിവിലാണ് നിൽക്കുന്നത്. മെല്ലെ മയക്കം വരുമ്പോൾ ആരോ പോയി എന്ന് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. ഒരാൾ നടന്നു പോകുന്ന പദവിന്യാസം കേട്ടു, ആരുടെയോ രൂപം കണ്ടു, അത്രയേ ഓർമ്മയുള്ളൂ, അത്രയേ ഉള്ളൂ. ആളാരാണെന്ന് അറിയില്ല. അപ്പോൾ സാമാന്യത്തിലേക്ക് എൻ്റെ ബോധം വഴുതി വീണു. അപ്പോൾ വിശേഷം സാമാന്യം. ഇനി ഞാൻ ഉറക്കത്തിലായപ്പോൾ ശൂന്യമായി, എനിക്കൊന്നും അറിഞ്ഞില്ല, ഞാൻ നന്നായി ഉറങ്ങി. സ്വപ്നത്തിൽ സാമാന്യത്തിൽ കുറേ കാര്യങ്ങൾ കണ്ടു, വിശേഷത്തിലും. ഗാഢമായ സുഷുപ്തിയിൽ ഒന്നും അറിഞ്ഞില്ല. വീണ്ടും ഞാൻ ഉണർന്നു വരുന്നത് ഈ ശൂന്യത്തിൽ നിന്ന് ആദ്യം സാമാന്യത്തിലേക്കാണ് വരുന്നത്. എന്നെ ആരോ ഒന്ന് വിളിച്ചു, ഞാൻ എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാതെ എഴുന്നേറ്റു, എന്തോ കണ്ട് ഭ്രമിച്ചു. ഒടുവിൽ ആ വിളിച്ച ആളുകളെയും ആ മുറിയെയും അതിനകത്ത് കിടക്കുന്ന കട്ടിലിനെയും ഒക്കെ തിരിച്ചറിഞ്ഞു വിശേഷത്തിലേക്ക് വന്നു. നിത്യനിരന്തരമായി ഈ മൂന്ന് ശരീരത്തിലൂടെ ഞാൻ പോകുന്നുണ്ട്. വിശേഷവിധിയായി ഓരോന്നിനെയും ഇന്ദ്രിയ പരിലാളനയിൽ തിരിച്ചറിയുന്ന എൻ്റെ ജാഗ്രതും, സാമാന്യത്തിൽ അറിയുന്ന ഒരു സ്വപ്നലോകവും, ഒന്നും അറിയാതിരിക്കുന്ന ശൂന്യതയിലെ സുഷുപ്തിയും എൻ്റെ നിത്യാനുഭവം. അതെ, ഈ അനുഭവത്തെ ആസ്പദമാക്കി എൻ്റെ ശരീരത്തിനകത്ത് ഇരിക്കുന്ന എൻ്റെ ബോധതലത്തെ ആരാധിക്കുന്ന ഒരാധന ആരാധനാ സമ്പ്രദായമുണ്ട്. അത് ഒരനുഷ്ഠാനപൂർവകമായ ഒരു തഥ്യയാണ്. ഇത് രാവിലെ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുമ്പോഴും രാത്രിയിൽ കിടക്കാൻ പോകുമ്പോഴും എനിക്ക് വേറൊരു ചമൽക്കാരവും ഇല്ലാതെ ചെയ്യാവുന്നതാണ്. അത് അവിടെ എൻ്റെ ലോകമെല്ലാം എൻ്റെ ബോധത്തിൽ അസ്തമിച്ചു, വേറെ ലോകമില്ല. എന്നാൽ അവിടുന്ന് ഞാൻ ഉൾപ്പെടുന്ന ഒരു ലോകത്തിന് വരുമ്പോൾ ഒരു സമഷ്ടി ശരീരമാണ് ഉള്ളത്. എൻ്റെ അമ്മയും ഞാനും ചേരുമ്പോൾ ഒരു ലോകം ഉണ്ടാകുന്നുണ്ട്. എൻ്റെ അച്ഛനും ഞാനും ചേർന്നൊരു ലോകം ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ജാതികളെല്ലാം ചേർന്നൊരു ലോകം ഉണ്ടാകുന്നുണ്ട്. എൻ്റെ മതം ചേർന്നൊരു ലോകം ഉണ്ടാകുന്നുണ്ട്. എൻ്റെ രാഷ്ട്രം ചേർന്നൊരു ലോകം ഉണ്ടാകുന്നുണ്ട്. അതെ, ആ ലോകത്തിൽ എൻ്റെ കയ്യും കാലും എന്നതുപോലെ പ്രാധാന്യമുള്ള ഒരുപാട് കയ്യും കാലും ഈ ബോധത്തിനുണ്ട്. സഹസ്ര ശീർഷനും സഹസ്രപാത്തും സഹസ്രാക്ഷനും ഓക്കെ, സഹസ്രം എന്നാൽ എണ്ണമറ്റത് എന്നർത്ഥമാക്കുക. അങ്ങനെയുള്ള വലിയൊരു ജീവിയെ സങ്കല്പിച്ചാൽ, ഒരു വിരാട്ടിനെ സങ്കല്പിച്ചാൽ, അയാളെ എൻ്റെയും എൻ്റെ സമൂഹത്തിൻ്റെയും പ്രതിനിധിയായി ജീവനായി പ്രതിഷ്ഠിച്ചാൽ, അതിന് അനുഗുണമായി എൻ്റെ കർമ്മങ്ങളെ കൊണ്ടുപോവുകയാണെങ്കിൽ ലോകത്ത് വേറൊരു നിയമം വേണ്ട.